നമസ്കാരം. മീഡിയ കമ്പാനിയൻ്റെ വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നമ്മളെ ബാധിക്കുന്ന കുറച്ച് ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ്. ഇതിലേറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, കേന്ദ്ര സർക്കാരിൻ്റെ തിരിച്ചടയ്ക്കേണ്ടാത്ത സഹായമായിട്ട് കർഷകർക്ക് നൽകുന്ന കിസാൻ സമ്മാൻ നിധി. 16 ഗഡുക്കളിലൂടെ 32,000 രൂപ വാങ്ങിയവർ ആണ് നമ്മളിൽ ഭൂരിഭാഗം വരുന്ന ആളുകളും. ഇനി ലഭിക്കാനുള്ളവർക്കൊക്കെ ഏറ്റവും പ്രധാന ഒരു അവസരമാണ് വന്നെത്തിയിട്ടുള്ളത്. ഇലക്ട്രോണിക് KYC എന്ന് പറയുന്ന ഒറ്റത്തവണ പുതുക്കൽ, അത് കർഷകരോട് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇത് ചെയ്യാത്തവർക്ക് ആനുകൂല്യം നൽകുകയില്ല എന്നും പദ്ധതിയിൽ നിന്ന് അവരെ പുറത്തേക്ക് മാറ്റുമെന്നും അറിയിപ്പ് വന്നിട്ടുണ്ട്. മാർച്ച് മാസം 31 വരെയാണ് ഈ പുതുക്കലിനുള്ള സമയമുള്ളത്. ഇലക്ട്രോണിക് KYC മുൻപ് ചെയ്തിട്ടുള്ളവർക്കാണ് ആനുകൂല്യമൊക്കെ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരിനി ഇത് പൂർത്തിയാക്കേണ്ട ആവശ്യമില്ല. ഇത് ഒറ്റത്തവണ പുതുക്കലാണ്. ഇനി ചെയ്യാനുള്ളവർ അവരുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക. ഈ KYC ചെയ്തിട്ടില്ല എന്നാണ് കാണുന്നതെങ്കിൽ അത് പൂർത്തിയാക്കുകയും വേണം. വീടുകളിൽ ഇരുന്നു കൊണ്ടും ഈ KYC ചെയ്യാം, ആധാർ അധിഷ്ഠിത OTP സംവിധാനത്തിലൂടെ. അതല്ല എങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലും അതോടൊപ്പം തന്നെ കോമൺ സർവീസ് സെൻ്ററുകളിലും പ്രത്യേകമായിട്ട് ഈ KYC പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. എങ്കിൽ മാത്രമേ മുടങ്ങിയ ആനുകൂല്യങ്ങളും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ ഇനി അടുത്ത ഗഡു 17-ാം ഗഡു വളരെ വൈകാതെ അനുവദിക്കും. ഈ തുകയെല്ലാം നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലുള്ളവർക്ക് ഏറ്റവും വലിയൊരു അറിയിപ്പായിരുന്നു ഇലക്ട്രോണിക് KYC മാർച്ച് 31 മുൻപ് പൂർത്തിയാക്കണമെന്നുള്ളത്. എന്നാൽ താൽക്കാലികമായിട്ട് ഇത് നമ്മുടെ സംസ്ഥാനത്ത് നിർത്തിവെച്ചിട്ടുണ്ട്. സെർവറിൻ്റെ തകരാറുകൾ പരിഹരിച്ച ശേഷം മാത്രമേ ഇനി ആരംഭിക്കുകയുള്ളൂ എന്നും അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് KYC ഇലക്ഷന് ശേഷവും പൂർത്തീകരിക്കാനുള്ള അവസരം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രധാന ഒരു അഭ്യർത്ഥന കേന്ദ്ര സർക്കാരിൻ്റെ പക്കലേക്ക് ഇപ്പോൾ അയച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഇത് അംഗീകരിക്കുകയാണ് എങ്കിൽ നമുക്ക് ആശ്വാസകരമായിട്ടുള്ള അറിയിപ്പായിരിക്കും വരാൻ പോകുന്നത്. അതല്ല എങ്കിൽ നമ്മൾ മാർച്ച് 31 മുൻപ് തന്നെ ഇത് പൂർത്തീകരിക്കേണ്ടതായിട്ട് വരും. കാരണം മറ്റൊന്നുമില്ല, 6 മാസത്തിന് മുൻപ് തന്നെ കേന്ദ്ര സർക്കാർ അറിയിച്ച കാര്യമാണ് സംസ്ഥാന സർക്കാർ വൈകിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ടൊരു അറിയിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ വന്ന ശേഷമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ സമയത്ത് റേഷൻ വിതരണമാണ് നടക്കുന്നത്. ഈ പോസ്റ്റ് മെഷീനിൽ ഇപ്പോഴും ഈ റേഷൻ വിതരണത്തിലും അപാകതകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകൾ റേഷൻ ഈ ഒരു സമയത്തൊക്കെ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. മാസാവസാനമൊക്കെ ആകുമ്പോഴേക്കും കൂടുതൽ പ്രശ്നങ്ങൾ ഒരുപക്ഷെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വോട്ടർ ID കാർഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. KL-14 എന്നുള്ള രജിസ്ട്രേഷൻ നമ്പരൊക്കെ ഉള്ള കാർഡുകൾ അസാധുവാണ് എന്നൊരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. പഴയ വോട്ടർ ID കാർഡ് ഉള്ളവർ വീട്ടിൽ ആ കാർഡൊന്ന് എടുത്ത് നോക്കുന്നത് വളരെ ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. എത്രയും വേഗം ഈ കാർഡ് പുതുക്കിയെടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. ഒരുപക്ഷെ നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ ഇലക്ഷൻ്റെ സമയമാകുമ്പോഴായിരിക്കും ഈ കാര്യങ്ങൾ നമ്മൾ അറിയുന്നതും. ആ ഒരു സമയത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കുന്നതിന് ഇപ്പോൾ തന്നെ ഈ കാർഡുകൾ പുതുക്കിയെടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. ഇതോടൊപ്പം തന്നെ വോട്ടർ ID കാർഡിൽ എന്തെങ്കിലുമൊക്കെ തിരുത്തലുകൾ വരുത്താനുണ്ടെങ്കിൽ, അതോടൊപ്പം തന്നെ മേൽവിലാസം മാറ്റാനുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഈ ഒരു 25-ാം തീയതി വരെ അവസരമുണ്ട് എന്ന് എല്ലാവരും ഓർത്തുവയ്ക്കുക. പുതുതായിട്ട് കാർഡിന് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കും. 25-ാം തീയതി വരെ കൃത്യമായിട്ട് നമുക്ക് സമയം അനുവദിച്ചു തന്നിട്ടുള്ളതാണ്. എല്ലാവരും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത്. ഈ മാസം 25-ാം തീയതിയോടെ ഈ കൃത്യമായിട്ടുള്ള നടപടികൾ ക്ലോസ് ആകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനു മുൻപ് വേണ്ട തിരുത്തലുകൾ വരുത്തേണ്ടവർ തിരുത്തലുകൾ, ഫോട്ടോ മാറ്റേണ്ടവരുണ്ടെങ്കിൽ അങ്ങനെ ഫോട്ടോ മാറ്റൽ, അതോടൊപ്പം തന്നെ മറ്റ് ആവശ്യമായിട്ടുള്ള ഭേദഗതികൾ, ഈ കാര്യങ്ങളെല്ലാം ഇതിലൂടെ വരുത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. അവസരം പരമാവധി എല്ലാവരും പ്രയോജനപ്പെടുത്തുക. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ അത് ലഭിക്കാൻ മീഡിയ കമ്പാനിയൻ്റെ YouTube, Facebook പേജുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.